മലപ്പുറത്ത് ഒതുക്കുങ്ങലിനടുത്ത് മാണൂരിലെ കപ്പേക്കാടൻ ബീരാൻകുട്ടിയുടെ ആർക്കിയോളജി മ്യൂസിയത്തിൽ പ്രവേശിച്ച് ബീരാൻകുട്ടിക്കും മക്കൾക്കും മുഖാമുഖമിരുന്നപ്പോൾ യാത്രികന് കീസ്ലോവ്സ്കിയുടെ സിനിമയിലെ രംഗങ്ങൾ ഓർമ്മയിൽ വന്നു. പുരാവസ്തുക്കൾക്കു വേണ്ടി ജീവിതം ഹോമിച്ച ബീരാനിക്ക എന്ന് നാട്ടുകാർ ആദരവോടെ വിളിക്കുന്ന ബീരാൻകുട്ടിക്ക് 75 വയസ്സായി. ചുരുട്ടു പുകച്ച് മന്ദമായ കാൽവയ്പ്പുകളോടെ താൻ 60 കൊല്ലമായി ശേഖരിച്ച പുരാവസ്തുക്കളെ അദ്ദേഹം കണ്ണുകൊണ്ട് സ്നേഹത്തോടെ ഉഴിയുകയാണ്. ശേഖരത്തിൻ്റെ മുക്കാൽ ഭാഗവും കൊയിലാണ്ടിയിൽ നടക്കുന്ന എക്സിബിഷനായി കൊണ്ടുപോയിരിക്കുകയാണ്. ശിലായുഗത്തിലെ കല്ലുകൾ, നന്നങ്ങാടികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പാത്രങ്ങൾ, ഭരണികൾ, റാന്തലുകൾ, സ്ഫടിക വിളക്കുകൾ, മഞ്ചൽ, പഴയകാലത്തെ വാച്ചുകൾ, ക്ലോക്കുകൾ, വെള്ളിക്കോൽ, അത്യപൂർവമായ നാണയങ്ങൾ, കറൻസികൾ, പഴയകാലത്തെ റേഡിയോ, ഗ്രാമഫോൺ, ഫോൺ, അങ്ങനെ ചരിത്രമുറങ്ങുന്ന പുരാവസ്തുക്കൾ. ബീരാൻകുട്ടിയോട് യാത്രികൻ സംസാരിച്ചു. പ്രായാധിക്യവും അസുഖങ്ങളും കാരണം ഓർമ്മക്കുറവുണ്ട്. എങ്കിലും മറക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു. ബീരാനിക്ക് ഏത് പ്രായത്തിലാണ് ഇത് ശേഖരിക്കാൻ തുടങ്ങിയത്? 18 വയസ്സിൽ തുടങ്ങി. എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഒന്നുമില്ല, ഇങ്ങനത്തെ ഓരോ വസ്തുക്കൾ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അരം കൂടിയതാണ്. അപ്പോൾ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വെക്കും. ഇങ്ങനെ വാങ്ങി വെച്ച് സ്റ്റോക്ക് ചെയ്ത. ആദ്യം കിട്ടിയത് എന്തൊക്കെയാണ്? ആദ്യം ഇപ്പോൾ ഒരു വാക്കിൽ പറയാൻ പറ്റില്ല. 10-20 ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നാണയങ്ങള് പിന്നെ ഗ്രാമഫോൺ അങ്ങനെയൊക്കെ കണ്ടു. അതൊക്കെയാണ് ആദ്യം ശേഖരിച്ചത്? അതിനൊക്കെയുള്ള ചെലവ് എവിടെ നിന്ന് കണ്ടെത്തി? പൈസയൊക്കെ ഒരേ ബിസിനസ് ഉണ്ടായിരുന്നു. കച്ചവടത്തിൽ കച്ചവടത്തിൽ കിട്ടുന്ന പൈസ ഇപ്പം സാധനങ്ങൾ വാങ്ങി. അങ്ങനെയാണ് പൈസ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വസ്തുക്കളൊക്കെ ഇങ്ങനെ വില കൊടുത്ത് വാങ്ങി സ്വീകരിച്ച. എത്ര പൈസ ചെലവായിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാക്കാൻ? ഇത്രയിപ്പോൾ കണ്ടതൊക്കെ പറയാൻ പറ്റൂല. കാരണം ഒരു 10-20 കൊല്ലായില്ലേ. അപ്പം അതിൽ ഓരോന്നും നമ്മൾ ചിലപ്പോൾ സൗജന്യം കിട്ടിയതുണ്ടാവും. ഇപ്പം ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങിയതുണ്ടാവും ഒക്കെ ഉണ്ടാവും. ഒന്നും ഒറ്റ അടിയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ ഇതിന് സപ്പോർട്ടായിരുന്നോ? ആദ്യം സപ്പോർട്ടുണ്ടായിരുന്നു, പിന്നെ. ബീരാൻകുട്ടി കുടുംബത്തെക്കാൾ പുരാവസ്തുക്കളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് വലിയ വില കൊടുക്കേണ്ടിയും വന്നു. 4 ആൺമക്കളും 3 പെൺമക്കളും ഉൾപ്പെട്ട കുടുംബത്തിന് അരിഷ്ടിച്ച് കഴിയേണ്ടി വന്നു. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആൺമക്കൾക്ക് കുടുംബം പുലർത്താൻ തൊഴിൽ തേടേണ്ടി വന്നു. നന്ന ചെറുപ്പത്തിലെ ഇപ്പോൾ വയനാട്ടിലായിരുന്നു. വയനാട്ടിലെ ആഴ്ചയിലൊക്കെയാണ് ഇവിടെ വരാറ്. വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം പുരാവസ്തു എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപ്പ് ഇവിടെ വരും. അങ്ങനെ ഓരോ വരവിലും ഇങ്ങനെ കൊണ്ടുവരും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ അവിടുത്തെ ബിസിനസ് കുറച്ച് വീക്കായി. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഇവിടെ വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മ അരിക്ക് പൈസ ഒക്കെ എങ്ങനെയും കൊടുക്കും. ഉപ്പ് ആദ്യമായിട്ട് നേരെ പോയിട്ട് പുരാവസ്തു സാധനമായിട്ടും വരും. അങ്ങനെയൊക്കെ ആയിരുന്നാണ് തുടക്കം വന്നത്. ഞങ്ങൾ കുറേ കുറേ സാധനം അതിന് ശേഷം ഇവിടെ എക്സിബിഷനിലെ കൊണ്ടുപോകും. അവിടെ നിന്ന് പൈസ കിട്ടിയാൽ നേരെ പോയിട്ട് സാധനമായിട്ടും വരും. വീട്ടിൽ കഴിച്ചിട്ട് നമുക്ക് തന്നെ അങ്ങനെ ചിലവിനിച്ചിട്ടൊന്നും
പറഞ്ഞിട്ട് വില കിട്ടിയിട്ടില്ല. കൂടുതലും ഉമ്മ അങ്ങനെ ആ ടൈമിലൊക്കെ എവിടെയെങ്കിലും വീട്ടിലൊക്കെ പോയി പണിയെടുത്ത് അങ്ങനെയൊക്കെ ക്യാഷ് ഉണ്ടായിക്കൊണ്ടിരും. അങ്ങനെയൊക്കെ വീട്ടിലെ ചിലവും കാര്യം നടന്നു പോലെ. ചെറുപ്പം തൊട്ട് ഞാൻ ജനിക്കുന്ന മുന്നേ തന്നെ ബാക്കി ഇത് തന്നെയാണ് പരിപാടി. വയനാട്ടിലൊരു അലുമിനിയം കച്ചവടം ഉണ്ടായിരുന്നു. അന്ന് ഈ ഓട് പിച്ചള സാധനമൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ ഈ കരകൗശലമായിട്ട് വരുന്ന സാധനമൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുത്ത് മാറ്റാൻ തുടങ്ങി. പിന്നെ വീട്ടിൽ വരുമ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും ഓരോ വരവിലും. അങ്ങനെ വന്ന് 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 ഇവിടെ ഒരുപാട് സാധനം കൂടുതലായി. അവസാനം ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ഇത് മാത്രമായി. പിന്നെ ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുവരെ ജീവിച്ചിട്ടില്ല. അപ്പോൾ പുരാവസ്തു ആ ഒരു ലോകം, അത് എവിടെ കിട്ടിയാലും എത്ര കാശ് കൊടുത്താലും വാങ്ങും. പിന്നെ ഇപ്പം എൻ്റെ ഓരോ സുഹൃത്തുക്കളും ഒരേ ആൾക്കാർ ഒരുപാട് സാധനം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ലൊരു സമ്പത്താണ്, നല്ലൊരു ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള വസ്തുക്കളാണ്. അപ്പോൾ ഇത് നിങ്ങൾ മറ്റു തലമുറകൾക്ക് കാണിച്ചു കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ വിലക്കും സൗജന്യമായിട്ട് ഒരുപാട് സാധനം കൊടുത്തിട്ടുണ്ട്. അന്ന് ഞങ്ങളും നാട്ടുകാർക്കൊക്കെ വളരെ എതിർപ്പായിരുന്നു. കാരണം കഷ്ടപ്പാടായിരുന്നു, വലിയ പ്രശ്നം, എവിടെയും സാമ്പത്തികമുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിലും ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് സാധനമൊക്കെ. കുറേ ചട്ടിയും ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ അതിൻ്റെ മൂല്യങ്ങളും ഇതൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ആൾക്കാർ പരിഹാസം നിർത്തി. ഇപ്പോൾ നല്ല കുഴപ്പമില്ല പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതാണ്, അതുമാണ് വിദ്യാഭ്യാസ കുറവാണ്. കാരണം ആദ്യം തൊട്ട് തന്നെ ഞങ്ങൾ ഒക്കെ കുറേ മുന്നേ തന്നെ ജോലിക്ക് ഇറങ്ങേണ്ടി വന്ന ആൾക്കാരാണ്. അപ്പോൾ വേണ്ടത്ര വിദ്യാഭ്യാസം ഞങ്ങൾക്കില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയെ കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. ഉപ്പ തങ്ങളെക്കാൾ പൊന്നിച്ചു കൊണ്ടു നടന്ന പുരാവസ്തുക്കൾ കാണാനും അവയെക്കുറിച്ച് പഠിക്കാനും വിദ്യാർത്ഥികളും വിദേശ ഗവേഷകരും വീട്ടിൽ വന്നു തുടങ്ങിയപ്പോഴാണ് അവർ അതിൻ്റെ മൂല്യം അറിയുന്നത്. വീട്ടിൽ തന്നെ മുകൾ നിലയിൽ ഒരു മ്യൂസിയം ആണ് മക്കളുടെ ഇപ്പോഴത്തെ സ്വപ്നം. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഇപ്പം ശേഖരിക്കണേ ഞങ്ങൾക്ക് ഇത്തിരി താല്പര്യം ഉണ്ടായിരുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ പുരാവസ്തുവിനോട് ആർക്കും വലിയൊരു മതിപ്പില്ലാത്തൊരു കാലം. പിന്നെ ഞങ്ങളൊക്കെ വളരുന്നൊരു കാലമല്ലേ. അപ്പോൾ പിന്നെ വീട്ടിലെ സാമ്പത്തികം കുറച്ച് കുറവ്, അതിൻ്റെ പേരിൽ എല്ലാവർക്കും ഞങ്ങൾ നാട്ടുകാർക്കും ഞങ്ങൾക്ക് വീട്ടുകാർക്കും മക്കൾക്കും കുറച്ചൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പാനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടെ ഞങ്ങൾ പുരാവസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ മുതൽ ഇന്ന് അതിലൊരിത്തിരി സാധനം ഞങ്ങൾ കളയാറില്ല. എന്തുണ്ടെങ്കിലും ഞങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് എല്ലാം നല്ല ശ്രദ്ധയിൽ കൊണ്ടുനടക്കുകയാണ്. പക്ഷേ അന്ന് ഇപ്പാക്ക് ഇതിനെ താല്പര്യം കൂടുതലുണ്ട്, ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ ഇന്ന് ഇപ്പാക്ക് അതിനോടുള്ള താല്പര്യം കുറഞ്ഞ്, ഇപ്പാക്ക് പുരാവസ്തു ഇപ്പോൾ വലിയൊരു മൈൻഡിലില്ല ഇപ്പം. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അത് ശ്രദ്ധിച്ച് കൊണ്ടുവരുന്ന ഇങ്ങനത്തെ തലമുറക്ക് ഈ വീട്ടിൽ നല്ലൊരു സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കണം. അപ്പോൾ ഇപ്പാൻ്റെ കാലം കഴിഞ്ഞ മുമ്പ്, എത്രയും മുമ്പ് ഇപ്പാക്ക് അത് കാണാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരം നമുക്ക്. സൂക്ഷിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കണം ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒന്നിരിക്കലും ഈ വീട് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിയം ആക്കി തന്നെ എടുക്കാമെന്ന് ആഗ്രഹം. ഇവിടെ സ്ഥല സൗകര്യം കുറവാണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് ഇതിൽ നല്ല ലെവലിൽ വെക്കണം എന്നപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മലപ്പുറം കോട്ടക്കുന്നുമേലൊക്കെ കോടിക്കണക്കിന് ഉറപ്പ് ചിലവാക്കിയിട്ട് ഒരുപാട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലൊക്കെ നല്ലൊരു കെട്ടിടമൊക്കെ പണിത് നല്ല സെക്യൂരിറ്റിയോട് കൂടി വെക്കാൻ ഒരു സംവിധാനം കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചെറിയൊരു സാമ്പത്തിക സഹായം കിട്ടിയാൽ കുഴപ്പമില്ല, രീതിയിൽ നല്ല നിലയിൽ എത്തിക്കണം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. കാര്യമായി വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത, ചരിത്രത്തെക്കുറിച്ച് അക്കാദമികമായി വലിയ അറിവില്ലാത്ത ഒരു മനുഷ്യൻ തൻ്റെ ജീവനോപാധിയായ കച്ചവടം പോലും തുലച്ച് ചരിത്ര പഠനത്തിനുതകുന്ന പുരാവസ്തുക്കൾ ശേഖരിക്കാൻ ഒരു ജന്മം മുഴുവൻ അലഞ്ഞതിനു കാരണമെന്ത്? ജീവിതത്തിൻ്റെ അനന്ത വൈചിത്ര്യങ്ങൾക്ക് മുന്നിൽ വിനീതനായി ആ വലിയ മനുഷ്യനോട് യാത്ര ചോദിച്ചു. കപ്പേക്കാടൻ ബീരാൻകുട്ടിയുടെ ആർക്കിയോളജിക്കൽ മ്യൂസിയം ആ ഗ്രാമത്തിനു മാത്രമല്ല മലയാളികളുടെ മാതൃഭൂമിക്കു തന്നെ അഭിമാനമായി സംരക്ഷിക്കപ്പെടട്ടെ എന്ന് യാത്രികൻ ആശിച്ചു. ഇന്ന് ഇൻലൻഡ് മാസികയെ എം മുകുന്ദൻ വിശേഷിപ്പിച്ചത് ഒരു തുള്ളി മാസിക എന്നാണ്. കഴിഞ്ഞ 34 വർഷമായി ഒരു മാസം പോലും മുടങ്ങാതെ തുള്ളി തുള്ളിയായി ഇറ്റുവീഴുന്ന സാഹിത്യ മാസിക. വരൾച്ച എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത സ്നേഹ സൗഹൃദങ്ങളുടെ നനവുള്ള മാസിക ഇന്ന് ഇപ്പോൾ 35 വർഷത്തിലേക്ക് കടക്കുന്നു.
ഇന്ന് മാസിക എന്നാൽ ഒരു വ്യക്തിയാണ്, കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ മണമ്പൂർ രാജൻ ബാബു. മലപ്പുറത്ത് കൂട്ടിലങ്ങാടിയിൽ ചെന്ന് രാജൻ ബാബുവിനെ കണ്ടു. രാജൻ ബാബുവിൻ്റെ വീട് തന്നെയാണ് ഇന്നിൻ്റെയും വീട്. ഒരു അതിഥിയുണ്ട്, രാജൻ ബാബു പറഞ്ഞു. കാക്കനാടൻ്റെ ബന്ധുവും എഴുത്തുകാരനുമായ മോഹൻ കാക്കനാടൻ. മുംബൈ കാക്ക മാസികയുടെ പത്രാധിപരായ മോഹനെ ആദ്യമായി കാണുകയായിരുന്നു. കുശലവും ചായയും സാഹിത്യ സല്ലാപവുമായി രാജൻ ബാബുവിൻ്റെ സ്വീകരണമുറിയിൽ ഇരുന്നു. രാജൻ ബാബു മലപ്പുറത്തുകാരനായിട്ട് നീണ്ട 40 വർഷങ്ങളായി. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് മലപ്പുറത്ത് MSP ഓഫീസിൽ ജീവനക്കാരനായി എത്തിയതു തൊട്ട് ജന്മനാട്ടിൽ താൻ മാനസഗുരുക്കളായി വരിച്ച കെ ബാലകൃഷ്ണൻ, കാമ്പിശ്ശേരി കരുണാകരൻ എന്നീ പത്രാധിപന്മാരെ മനസ്സിൽ കണ്ട് സംഗമം എന്ന പേരിൽ ഒരുക്കിയ കയ്യെഴുത്തു മാസിക പിന്നെ അതേ പേരിൽ ഇൻലൻഡ് മാസികയായും തുടർന്നു. രജിസ്ട്രേഷൻ കിട്ടിയപ്പോൾ ഇന്ന് ആയി മാറി. അത് ഇന്നുവരെ മുടങ്ങാതെ മാസം തോറും വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലാകത്തൊന്നും ഞാൻ അച്ചടിച്ചിട്ടില്ല. എന്നാൽ ലോകത്തുള്ള എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ കക്ഷിയൊന്നുമല്ല ഞാൻ, എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു വായന സ്വഭാവമുണ്ട്. അതിൽ എനിക്ക് മനസ്സിലാവുന്ന സാധനങ്ങളെ അച്ചടിക്കൂ. പിന്നെ മറ്റ് രീതിയിൽ ഇപ്പോൾ ചില രചനകൾ മുൻപ് ആരെങ്കിലും എഴുതിയത് വലിയ ആളുകൾ എഴുതിയ സാധനത്തിൻ്റെ അനുകരണമായിരിക്കും. അപ്പോൾ അത് കേവല ഒരു നിരസനല്ല നടത്തുന്നത്, അവർക്ക് എഴുതും. ഇങ്ങനെ ഇതിന് മുൻപ് കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ട്, തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. അവരെ നാം അനുകരിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ എഴുതിയപ്പോൾ ഒരാൾ അത് കിട്ടിയ പാടെ എന്നെ വിളിച്ചു, നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ല ഞാനിത് വായിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കവിത എഴുതുന്നവർ കുഞ്ചൻ നമ്പ്യാരെയൊക്കെ വായിച്ചു വേണ്ടേ മുന്നോട്ട് പോകാൻ. മലയാളത്തിലെ വലിയ എഴുത്തുകാരെല്ലാം ഈ കുഞ്ഞു മാസികയുടെ താളുകൾ അലങ്കരിച്ചിട്ടുണ്ട്. MT വാസുദേവൻ നായർ, മാധവിക്കുട്ടി, VKN, OV വിജയൻ, MP നാരായണപിള്ള, CV ശ്രീരാമൻ, അങ്ങനെ പലരും. OV വിജയൻ എഴുതിയ ഒരു കത്തിൽ തന്നെ സാഹിത്യകാരനായി തിരിച്ചറിഞ്ഞപ്പോഴുണ്ടായ ആഹ്ലാദം രാജൻ ബാബു മറച്ചുവെച്ചില്ല. മലയാള നാടിൽ അദ്ദേഹം വരച്ച ഒരു കാർട്ടൂണിൽ മേഘം എന്നുള്ളതിന് നഖം എന്നുള്ള ഖ എഴുതി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എഴുതി, വിജയേട്ടാ ഇത് വിജയേട്ടൻ എഴുതുമ്പോൾ ഇങ്ങനെ തെറ്റ് വന്നുപോയി, ഈ മേഘം എന്നുള്ളതിന് നഖം എന്നുള്ള ഖ അല്ലല്ലോ, ഇത് ഞാനിത് എഴുതുന്നത് കുട്ടികൾ അങ്ങേപോലെ ഒരാൾ എഴുതുമ്പോൾ ഇത് ശരിയെന്ന് ധരിച്ചു പോയാലോ എന്ന ഭയം കൊണ്ടാണ്. ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടി, ശരിയാണ്, ഈയിടെയായി എനിക്ക് ധാരാളമായി തെറ്റുകൾ വരുന്നു, നിങ്ങളല്ലേ കഥ എഴുതിയതിന് MSPയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട സാഹിത്യകാരൻ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും ആ കത്ത് ഞാനിപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മലയാളികളുടെ ചിന്താശീലത്തിൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ച MP നാരായണപിള്ള ഇന്നിനെ ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ പ്രകോപിപ്പിച്ചു. MP നാരായണപിള്ള എഴുതിയ നിരവധി കത്തുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അതപ്പോൾ തെല്ലൊരു കുസൃതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില കത്തുകൾ എഴുതും ഇത് പ്രസിദ്ധപ്പെടുത്താനല്ല എന്ന്. അപ്പോൾ MP നാരായണപിള്ള പോലെയൊക്കെ വളരെ ലബ്ധപ്രതിഷ്ഠനായ ഒരാൾ എഴുതുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ഒരു കളി തമാശ അല്ല, ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണെന്നൊരു ബോധ്യം വരും. അതിൽ അദ്ദേഹം ഒരിക്കലും എഴുതി, ഈ എനിക്ക് ഈ വലിയ പ്രസിദ്ധീകരണങ്ങളൊന്നും എഴുതേണ്ട, എനിക്ക് ഈ എൻ്റെ പേരുമൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇന്ന മാസികയിൽ ഇന്ന് മാസികയിൽ എഴുതിക്കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എനിക്ക് പറ്റും എന്ന് ആ നിലയിലൊക്കെ. പിന്നെ അദ്ദേഹത്തുമായിട്ട് ഇടഞ്ഞിട്ടുമുണ്ട്, ഇടഞ്ഞ കത്തുകളും കൂടി ഇരിപ്പുണ്ട്. പക്ഷേ അദ്ദേഹമായിട്ട് ഇടയുമ്പോഴും അതിലൊരു സന്തോഷമുണ്ട്. MT വാസുദേവൻ നായർ ഇന്നിന് ഒരു രചന അയച്ചപ്പോൾ ആദരവോടെയാണ് രാജൻ ബാബു അത് ഏറ്റുവാങ്ങിയത്. ഇതിൽ ആദ്യമായിട്ട് ഒരു പടം വരുന്നത് MTയുടെ പടമാണ് അദ്ദേഹത്തിൻ്റെ. കാരണം അതിനു മുമ്പ് ഒന്നും ഇതിൽ പടം ആരുടെയും പടം വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ഒരു ലേഖനം എന്ന് പറയാം, കുഞ്ഞു ലേഖനം തന്നു. അത് തന്നപ്പോൾ എനിക്ക് തോന്നി ഇത് പടം സഹിതം കൊടുക്കാം. അപ്പോൾ അങ്ങനെ, അപ്പോൾ അന്ന് ലെറ്റർ പ്രസ്സിലാണ്, ബ്ലോക്ക് ഉണ്ടാക്കണം, ഇപ്പോഴത്തെ പോലെ കമ്പ്യൂട്ടറിൽ അല്ല, വളരെ എളുപ്പമാണ് കമ്പ്യൂട്ടറിൽ ഇതൊക്കെ ചെയ്യാൻ. മറ്റേ അങ്ങനെയല്ല, ഒരു ഫോട്ടോ കിട്ടിയാൽ മതി, ഇത് കോഴിക്കോട് കൊണ്ടുപോയി അതിൻ്റെ ബ്ലോക്കാക്കി അതിൽ അടിക്കുന്നു. അപ്പോഴത്തേക്കും ആദ്യമായി അദ്ദേഹത്തിൻ്റെ പടമാണ് വരുന്നത്, പിന്നെ ലേഖനം വരുന്നു. അപ്പോൾ പിന്നീട് അപ്പോൾ ഒരിക്കൽ PGOVINDAPILLA PG പറഞ്ഞ ആ MTയുടെ പടമുള്ള ആ ലക്കം അതെനിക്ക് കിട്ടി, അതിനുശേഷമുള്ളത് കിട്ടി.
രാജൻ ബാബുവിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമുണ്ട്. കഥ എഴുതിയതിൻ്റെ പേരിൽ സർവീസിൽ നിന്നുള്ള സസ്പെൻഷൻ. പല പുസ്തകങ്ങളും നിരോധിച്ച ചരിത്രം കേരളത്തിലുണ്ടെങ്കിലും ഇങ്ങനെയൊരു സംഭവം ഒരുപക്ഷെ ആദ്യമായിരിക്കണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കഥ കലാകൗമുദിയുടെ കഥ മാസികയിൽ വന്നു. ശരിക്കും അത് നല്ല കഥയൊന്നും ഞാൻ പറയില്ല, പക്ഷേ MSP അന്നത്തെ സാഹചര്യത്തിൽ അവിടെ നടക്കുന്ന ചില അനീതികൾ, ചില ഈ ജീവനക്കാരോട് മേലധികാരികൾ പുലർത്തുന്ന ചില നയങ്ങൾ, തെറ്റായ നയങ്ങൾ, അതിനെ വിമർശിക്കുന്ന ഒരു ചെറിയ കഥ. അവിടുത്തെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയെക്കുറിച്ചാണ് ഈ കഥ. ഡിസിപ്ലിൻ എന്നാണ് അതിന് പേര്. പക്ഷേ ഇത് എഴുതിയ ആൾക്ക് ഡിസിപ്ലിൻ ഇല്ലെന്ന് അവർക്ക് അതോട് മനസ്സിലാക്കി സസ്പെൻഡ് ചെയ്യുകയും ഒന്നൊന്നര വർഷക്കാലം പുറത്ത് നിൽക്കുകയൊക്കെ ചെയ്തു. പിന്നെ എഴുത്തുകാർ, വലിയ എഴുത്തുകാർ ഉൾപ്പെടെ ഉള്ളവരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് MT ഉൾപ്പെടെ ഉള്ളവർ, MT കോവിലൻ, CV ശ്രീരാമൻ, അങ്ങനെ വലിയ എഴുത്തുകാർ, അതുപോലെ മുല്ലനേഴിയൊക്കെ മുൻപന്തിയിൽ നിന്നാണ്, അവരുടെയൊക്കെ ഒരു യുദ്ധം കൊണ്ടും അതുപോലെ മൊത്തത്തിൽ സാംസ്കാരിക രംഗത്തെ ഒരു ചലനത്തിൻ്റെയും പേരിൽ എന്നെ തിരിച്ച് എടുക്കുകയും ഞാൻ ജോലിയിൽ തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടാണ് പൂർത്തിയാക്കുന്നത്. അത് കേരളത്തിൽ ഒരുപക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഏറ്റവും വിജയിച്ച സമരമാണ്. അതാണതിൻ്റെ, അത് ജനങ്ങളുടെ സമരമാണ്, ജനങ്ങളാണ് വിജയിച്ചത്. അതുകൊണ്ട് എനിക്കും ഒരു മാറ്റമുണ്ടായി, അതുപോലെ ഈ MSP അധികൃതർക്കും മാറ്റമുണ്ടായി. ഇത്രത്തോളം പോകാമോ എന്നൊരു സംശയം എനിക്കും തോന്നി. അതുപോലെ ഇങ്ങനെ എല്ലാവരെയും അങ്ങനെ വിചാരിക്കും പോലെ എടുത്ത് കളയാൻ പറ്റുകയില്ലെന്ന് പോലീസ് ഓഫീസർമാർക്കും മനസ്സിലായി. ഇതൊക്കെ അക്ഷരത്തിൻ്റെ ഒരു ബലമാണെന്നാണ് തിരിച്ചറിയുന്നത്. അക്ഷരത്തിൻ്റെ ബലം കൊണ്ടാണ് നിൽക്കാൻ പറ്റുന്നത്. ഇന്ന് രാജൻ ബാബുവിന് അനുഭവങ്ങൾ പകർന്നേകി. സന്തോഷകരമായ അനുഭവങ്ങളാണ് ഏറെയും. വിചിത്രമായ ഒരനുഭവം രാജൻ ബാബു വിവരിച്ചു. നിരസിക്കപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ പക വീട്ടും. അതിന് ഒരു ചെറിയൊരു ഉദാഹരണം. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ തപാൽ എടുത്തിട്ടാണ് പോവുക. അപ്പോൾ ബസ്സിലിരുന്ന് അന്ന് കിട്ടിയ തപാൽ മുഴുവൻ അങ്ങ് വായിച്ച് തീർക്കും. അപ്പോൾ കാണാം അന്ന് കുറേ കാർഡുകൾ. അതിൽ ഒരു രചന VK എൻ്റെത്, ഒന്ന് വിഷ്ണുനാരായണൻ നമ്പൂരി സാറിൻ്റെ കവിത, മാധവിക്കുട്ടിയുടെ കവിത, അതുപോലെ CV ശ്രീരാമൻ്റെ, കോവിലൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇന്നൊരു വല്ലാത്ത ദിവസം തന്നെ, ഈ മഹാരഥന്മാരെല്ലാം ഇന്ന് നമുക്ക് രചന തന്നിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ഇത് എല്ലാ കാർഡും ഒരുപോലെ ഇരിക്കുന്നു. വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ എല്ലാ കയ്യക്ഷരവും ഒന്ന് തന്നെ. അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി. അപ്പോൾ ഞാൻ വേഗം ഈ പോസ്റ്റൽ സീല് നോക്കി, സ്റ്റാമ്പ്. അപ്പോൾ അതിൽ ഒരേ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഇത് മുഴുവൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. അല്പായുസുക്കളായ കുഞ്ഞുമാസികകൾ അഗ്നിശലഭങ്ങളെപ്പോലെ ചിറകുകരിഞ്ഞു വീണപ്പോൾ രാജൻ ബാബു തികഞ്ഞ അച്ചടക്കത്തോടെ കർമ്മനിരതനായി ഇന്നിനെ ദീർഘായുസ്സുള്ളതാക്കാൻ പ്രവർത്തിച്ചു. ഇത് കേരളമല്ലാതെ മലയാളമല്ലാതെ വേറൊരു സ്ഥലത്ത് നിലനിൽക്കില്ല. കൽക്കട്ടയിൽ ഇതുപോലൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പത്രാധിപർ എനിക്ക് കത്തയക്കുകയും അവരുടെ ഒരു സമ്മേളനത്തിൽ ചെല്ലാൻ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഇത് നടത്താൻ ശ്രമിച്ചെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലയാളത്തിലാണ് ഇത് ഇത്രയും ഇതിന് പറ്റിയ ഒരു മണ്ണ് ഉള്ളത്. പിന്നെ മലയാളത്തിലുള്ള അത്ര കുഞ്ഞുമാസികൾ അല്ലെങ്കിൽ ലിറ്റിൽ മാഗസിൻസ് അല്ലെങ്കിൽ മിഡിൽ മാഗസിൻസ് വേറെ ഒരു ഭാഷയിലും ഇല്ലെന്നാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഒരു മലയാളിയുടെ ഒരു കരുത്താണ്, അല്ലെങ്കിൽ അവരുടെ സഹൃദയത്വത്തിൻ്റെ ഒരു വിജയമാണെന്ന് വിചാരിക്കും. ഇന്നിൻ്റെ ഭാവി കാലത്തെ എങ്ങനെ കാണുന്നു? ഇങ്ങനെയൊരു ചോദ്യം യാത്രികന് ചോദിക്കാതിരിക്കാനായില്ല. അതെനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ലക്കം ഉണ്ടാകുമോ എന്ന് പോലും ഒരു ലക്കം ചെയ്യുമ്പോഴും ഇല്ല. എപ്പോഴും ആ ഉത്കണ്ഠ സ്ഥിരമായ ഒരു ഉത്കണ്ഠയാണ്. അടുത്ത ലക്കം ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത്ഭുതം പോലെ അടുത്ത ലക്കം ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇത് അങ്ങ് അയച്ചു കഴിഞ്ഞാൽ ഓ എന്തായാലും പോയി കഴിഞ്ഞല്ലോ, സമാധാനമായി എന്ന്. പക്ഷേ അത് അങ്ങനെ നീണ്ടു വയ്ക്കില്ല, നമുക്ക് വിശ്രമിക്കാൻ പറ്റില്ല. ഇതേക്കുറിച്ചുള്ള കത്തുകളുടെ പ്രവാഹമാവും, ഒരു 3 ദിവസം കഴിയുമ്പോൾ വരും. അപ്പോൾ അതിൻ്റെ ഉന്മാദത്തിൽ വീണ്ടും നമ്മളിതിൽ പെടുകയാണ്. അത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മോചനമില്ല എന്നാണ്. പിന്നെ ഇത് എന്തായിരിക്കും, എൻ്റെ കാലശേഷം ഇതുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മരിച്ചു പോകുമ്പോൾ ഇതും മരിച്ചു പോകും. ഇന്നിൻ്റെ ആദ്യ ലക്കങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കൗതുകവും ഗൃഹാതുരത്വവും ഒരുപോലെ ഉണർന്നു. ആദ്യ ലക്കങ്ങളിലൊന്നിൽ യാത്രികൻ എഴുതിയ ഒരു കൊച്ചുകഥ കാണാനായി. യാത്രികൻ 34 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. പുതിയ കാലത്തിൻ്റെ ലിറ്റിൽ മാഗസിനുകൾ ബ്ലോഗുകളായും മറ്റും സൈബർ ആകാശത്തിൽ പറന്നു നടക്കുമ്പോൾ അച്ചടിച്ച കുഞ്ഞുമാസികകളിൽ ആരെങ്കിലും അഭിരമിക്കുമോ എന്ന് പുതിയ തലമുറ ചോദിച്ചേക്കാം. ചോദിക്കാതെ തന്നെ രാജൻ ബാബു തൻ്റെ അനുഭവവും നിലപാടും പറഞ്ഞു തന്നു.
ഇപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഒരു കാലത്ത് എനിക്കൊന്നും ഒരു ഫേസ്ബുക്കും ആവശ്യമില്ല, കാരണം അത്രയേറെ കത്തുകൾ ഇപ്പോഴും വരുന്നുണ്ട്. എഴുതി തുടങ്ങുന്നവരെ തൊട്ട് ലബ്ധപ്രതിഷ്ഠരായ ആളുകൾ വരെയുള്ളവരിൽ നിന്ന്. അപ്പോൾ എൻ വി സാർ, ഒരു കവിത വായിക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണെങ്കിൽ രണ്ട് വിവേകത്തിനും